നമസ്കാരം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന്റെ അനുരണനങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. പ്രതിഷേധം പരക്കെ നടക്കുകയാണ്. നേതൃത്വം ഇതൊന്നും കണ്ടില്ലെന്ന് അടിക്കുന്നു. മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് ഷീറ്റ് നോക്കിയിട്ട് കേരളത്തിലെങ്ങും പ്രതിഷേധമില്ല എന്ന് ഒരു ധ്വനി ഉണ്ടാക്കാനാണ് ഈ മുഖ്യധാരാ മാധ്യമവും കെ പി സി സിയും കൂടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നേതൃത്വം ഒരു കാര്യം അറിയാം, ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തോറ്റ് ഊപ്പാട് വരാൻ പോകുകയാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. രഹസ്യമായും പരസ്യമായും പ്രതിഷേധം, പല മേഖലകളിലും പ്രതിഷേധം ആളിപ്പടരുകയാണ്, കൂട്ടരാജി ഉണ്ടാവുകയാണ്. കോൺഗ്രസിന് ഒന്നാമത് സംഘടനാ പ്രവർത്തനം വേണ്ട രീതിയിലില്ല. ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലെ പലയിടങ്ങളിലെയും സംഘടനാ പ്രവർത്തനവും അതിന്റെ സംവിധാനങ്ങളും പൂർണ്ണമായും നിശ്ചലമാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ യാഥാർത്ഥ്യത്തെ കണ്ടില്ലെന്നടിക്കാം. കുറച്ച് മീഡിയകളോട് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് എന്തെങ്കിലും ഗീർവാണങ്ങൾ അടിക്കാം. കോൺഗ്രസിന് എല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് അനുനയപൂർവ്വമായി കൊണ്ടുവരാൻ നേതൃത്വത്തിന് അറിയാമെന്നൊക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തട്ടിവിടുന്നത് കണ്ടറിയാം എന്ത അവസ്ഥയിലാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോഴത്തെ പുതിയ പട്ടികയിലൊക്കെ അവകാശവാദങ്ങൾ ഭയങ്കരമായി ഉന്നയിക്കുന്നുണ്ട്. എത്ര അർഹതപ്പെട്ടവരെ തഴഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു പട്ടികയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? കുറച്ച് പർച്ചേസിംഗ് സീറ്റുകളും കുറച്ച് AI ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരെ, അതായത് പെട്ടിയെടുക്കുന്ന നേതാക്കന്മാരെ ഒഴിച്ച് മാറ്റി നിർത്തിയാൽ കുറെ കാലമായി അർഹതപ്പെട്ട നിരവധി പേരുണ്ട്. അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്നത്? ഈ നാട്ടിൽ കോൺഗ്രസിന്റെ ഒരു പുതുവിപ്ലവമാണ്. ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല. രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയൊക്കെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എതിർ ശബ്ദം ഉയർത്തുന്നവർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട്. സ്ഥാനമോഹികൾ അല്ലെങ്കിൽ രാജിവെച്ച് പോകുന്നവർ സീറ്റ് കിട്ടാഞ്ഞിട്ട് പുറത്തു പോകുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അവരെ അധിക്ഷേപിച്ചു വിടുകയാണ്. പക്ഷേ തിരിച്ചൊരു ചോദ്യം അവരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്, അതായത് നിങ്ങളൊക്കെ പിന്നെ ആരാണ്? ഉമ്മൻചാണ്ടി പാർലമെന്റ് രംഗത്ത് വന്നിട്ട് എത്ര വർഷമായി? നിങ്ങളൊന്ന് മാറി നിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ? രമേശ് ചെന്നിത്തല എത്ര വർഷമായി? ഏത് പദവിയാണ് ഇനി അലങ്കരിക്കാനുള്ളത്? മുഖ്യമന്ത്രി സ്ഥാനം മാത്രം, MP ആയി, കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി, എന്നിട്ടും നിങ്ങൾ മാറുന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കുകയാണ്, തോറ്റുപോകുന്നുള്ള ഭയം കൊണ്ടാണ്. നിങ്ങൾ ഇപ്പോൾ അവസരം കൊടുത്ത നിരവധി നേതാക്കന്മാർ നോക്കൂ, എത്ര തവണയായി അവർ മത്സരിക്കാൻ തുടങ്ങിയിട്ട്. കെ ബാബുവിനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് MP ആയി നിൽക്കുന്ന അടൂർ പ്രകാശിനെ മാറ്റാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് PT തോമസിനെ മാറ്റാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് VP സജീന്ദ്രനെ മാറ്റാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് VS ശിവകുമാറിനെ മാറ്റാൻ കഴിഞ്ഞോ? ഇതൊന്നും നിങ്ങൾക്ക് കഴിയത്തില്ല. ഇവരൊന്നും അധികാരമോഹിയുമല്ല. എത്ര തവണയായി ഇവരൊക്കെ നിയമസഭയിലും ലോക്സഭയിലുമായിട്ടൊക്കെ മത്സരിക്കുന്നു. അപ്പോ ഈ അധികാര കസേരകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് നേതാക്കന്മാർക്ക് മാത്രമുള്ളതാണ്. സ്തുതിപാഠകർക്ക് മാത്രമേ അവർക്ക് ശേഷം എന്തുള്ളൂ, സീറ്റുള്ളൂ എന്നുള്ള ഗതികേടാണ്. ചുമ്മയല്ല ഈ പാർട്ടി തകർന്ന് ഈ ഗതികേടിലായിരിക്കുന്നത്. ഇനിയും ഇത് വളരുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട. അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇതിന്റെ മുകളിലിരിക്കുന്ന കടൽ കിഴവൻ വിഭാഗത്തെ മുഴുവൻ പുറത്താക്കണം. എന്നിട്ട് പുതിയ രക്തങ്ങളെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരു തിരിച്ചു വരവുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഗതികേടും ഇത് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അങ്ങ് വളരും, ഇപ്പോൾ ജയിച്ചു കയറുമെന്നൊക്കെയാണ് ഗീർവാണങ്ങൾ അടിക്കുന്നത്. ഒരു കോപ്പും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്രയെത്ര മണ്ഡലങ്ങളിലാണ് വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. അത് കഴക്കുട്ടമായിക്കോട്ടെ, വാമനപുരമായിക്കോട്ടെ, ചെറയൻകീഴ് ആയിക്കോട്ടെ, വർക്കല ആയിക്കോട്ടെ, എത്രയെത്ര മണ്ഡലങ്ങളിലാണ് നിലവിൽ പരസ്യമായും രഹസ്യമായും പ്രതിഷേധങ്ങൾ നടക്കുന്നത്. സംവിധാനങ്ങൾ ഒന്നും പ്രവർത്തിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആരൊക്കെ വെട്ടിനിരത്തിയോ അവരൊക്കെ തന്നെയാണ് ഈ പാർട്ടിയെ തോൽപ്പിക്കാൻ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്നത്. കുറെ പേർ BJPയിലേക്ക് പോകുന്നു എന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ കണ്ണു കാണാത്ത രീതിയിലും കാത് കേൾക്കാത്ത രീതിയിലും ബധിരരെയും മൂകരെയും പോലെ നടക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. ഒരു ഉളുപ്പുമില്ല. എത്ര പേര് ഇതിനോടകം BJPയിൽ പോയി കഴിഞ്ഞു? BJPയിൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് പോകുമ്പോഴൊക്കെ പറയുന്നത് ഇത് കേരളമാണ്, ഇവിടുത്തെ നേതാക്കന്മാരൊന്നും BJPയിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഇവിടെ അവകാശവാദമായിരുന്നത്. ഇപ്പൊ തന്നെ എത്ര നേതാക്കന്മാരായി? അടൂരിലെ BJP സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ KPCC സെക്രട്ടറിയാണ്. ഇപ്പോ വിജയൻ തോമസ് BJPയിലാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. PC ചാക്കോ പാർട്ടി വിട്ടു, AICCയുടെ വക്താവായിരുന്നു. അപ്പോ പിന്നെ ഇനി ആരാണ് BJPയിലേക്ക് പോയി കാണിക്കേണ്ടത്? രമേശ് ചെന്നിത്തല പോണോ, അതോ VS ശിവകുമാർ പോണോ? എങ്കിൽ മാത്രമേ നിങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വന്നപ്പോൾ ഇത്രയും പേർ BJPയിലേക്ക് പോയെങ്കിൽ ജയിച്ച പലരും പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? അത് തന്നെയാണ് ഈ നാട്ടിൽ കോൺഗ്രസിന്റെ പ്രശ്നമെന്ന് പറയുന്നത്. പെട്ടിയെടുപ്പുകാർക്കും AIZ ഗ്രൂപ്പുകാർക്കും മാത്രമേ സീറ്റുള്ളൂ. ഈ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നിരവധി പേരുണ്ട്. അവർ നിശബ്ദരായിരുന്നു, അവർ ഈ പാർട്ടിയുടെ സംവിധാനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചവരായിരുന്നു. അവരെല്ലാം ഇപ്പോൾ പടിക്ക് പുറത്താണ്. അവർക്കൊന്നും യോഗ്യതയില്ലത്രേ. യോഗ്യതയെക്കുറിച്ച് പറയുന്നത് എന്താണ്? രമേശ് ചെന്നിത്തലയോടൊപ്പം നടക്കണം, രമേശ് ചെന്നിത്തല സിന്ദാബാദ് എന്ന് വിളിക്കണം, ഉമ്മൻചാണ്ടിയോടൊപ്പം നടക്കണം, ഉമ്മൻചാണ്ടി സിന്ദാബാദ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നവർ മാത്രമാണ്
യോഗ്യരായിട്ടുള്ളവർ, ബാക്കിയുള്ളവരെല്ലാം അയോഗ്യരാണ്. ഈ നിരക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന ചരിത്ര മുത്തശ്ശി പാർട്ടിക്ക് ഈ നാട്ടിലെന്നല്ല ഇന്ത്യയിൽ ഒട്ടുക്കെടുത്ത് പരിശോധിച്ചാൽ വരും കാലങ്ങളിൽ ഇത് ചരമക്കുറിപ്പ് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വാക്ക് ഒരുപാട് പ്രവർത്തകരെ വേദനിപ്പിക്കുമെന്നറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ നേതാക്കന്മാർ കാണിക്കുന്ന ഇത്തരം രാഷ്ട്രീയ നെറുകെട്ട ഇടപാടുകൾ ഈ പാർട്ടിയെ അവിടെയാണ് കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട, ഇതിന് എവിടെയാണ് വളർച്ചയെന്ന് പറയുന്നത്. ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 19 സീറ്റ് പിടിച്ചതാണ് വലിയ സംഭവമായി ഉയർത്തിക്കാട്ടുന്നത്. അതിനുശേഷം ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. 5 ഉപതെരഞ്ഞെടുപ്പിൽ 4 തോറ്റത്, അതും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു, തോറ്റമ്പിയിരിക്കുകയാണ്. അത് ജയിച്ചു കയറി എന്നൊക്കെ അവകാശം പറയാമെങ്കിലും ഇത്രത്തോളം ആരോപണം നേരിട്ട ഒരു സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷം ഇങ്ങനെ തോറ്റമ്പുകയാണെങ്കിൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്ത് പറഞ്ഞാണ് അവരെ നേരിടാൻ പോകുന്നത്? നിങ്ങളുടെ ഈ സ്ഥാനാർത്ഥി പട്ടിക കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് എണീറ്റ് നിന്ന് കൈയടിക്കുമെന്നാണോ കരുതുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അർഹതപ്പെട്ട നിരവധി പേർ പുറത്തു നിൽപ്പുണ്ട്. അവരോടൊപ്പം വലിയൊരു വികാരമായി കുറെയേറെ പ്രവർത്തകരും പോയിട്ടുണ്ട്. അവരൊക്കെ നിശബ്ദമായി ഇരിക്കാൻ പോവുകയാണ്. അവർ പ്രവർത്തിക്കുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോ പിന്നെ നിങ്ങൾ ജയിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് ആരുടെ അടുത്താണ്? രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരുങ്ങിയിരിപ്പുണ്ട്. ആ ഇരിപ്പ് കുറെ കാലം സ്വപ്നലോകത്തെ ബാലഭാസ്കറിനെ പോലെ ഇരിക്കേണ്ടി വരും. നിങ്ങളുടെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ഈ നാട്ടിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന രീതിയിലാണ് ഭരണം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ചരിത്രമൊക്കെ മാറാൻ പോകുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇപ്പോ പലരും BJP യിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിശബ്ദരായിട്ടിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ എല്ലാ തരം സംവിധാനങ്ങളെയും വെറുത്തു കഴിഞ്ഞവരാണ്. അവർക്ക് ഇനി ഈ പാർട്ടിയോട് യാതൊരു മതിപ്പുമില്ല. ആ പാർട്ടിയോടല്ല മതിപ്പില്ലാത്തത്, അതിനെ നയിക്കുന്ന നേതാക്കന്മാരോടാണ്. സ്ഥാനമോഹികളെന്ന് അധിക്ഷേപിക്കുന്നവർ ഏറ്റവും വലിയ സ്ഥാനമോഹികളാണ്. എത്ര വർഷമായി പാർലമെന്റ് രാഷ്ട്രീയത്തിൽ വന്നിട്ട് നിങ്ങൾ എത്ര പേരെ വളർത്തി, ഏതൊക്കെ മണ്ഡലത്തെ നിങ്ങൾ തകർത്തു. അപ്പോ നിങ്ങൾക്ക് വളരാൻ വേണ്ടി കുറെ കാലം പ്രയത്നിച്ചവർക്ക് ഈ നാട്ടിൽ ഒരു വിലയുമില്ല എന്നാണ് കോൺഗ്രസ് ഈ പട്ടികയിലൂടെ തെളിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അർഹരാണ്. 25-നും 50-നും ഇടയ്ക്കുള്ള കുറെ പട്ടികയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് കണ്ടിട്ട് കോൺഗ്രസിലെ ആർക്കും വലിയ ഹരം തോന്നിയായിട്ട് തോന്നുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ 1-2 സീറ്റ് കഷ്ടിച്ച് ജയിച്ചാലായി, ബാക്കിയുള്ള എല്ലാം പരാജയപ്പെടാൻ പോവുകയാണ്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ വ്യക്തമാകുന്നില്ലെങ്കിൽ ഈ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പഴയ കാലം പറയുന്നുണ്ട്. അതാണ് വരാൻ പോകുന്ന May 2 നിങ്ങൾക്കെല്ലാം അനുഭവത്തിലൂടെ അറിയാൻ പോകുന്നത്. അതോടുകൂടി ഈ പറയുന്ന നേതാക്കന്മാരുടെ എല്ലാം തല ഉരുളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.